ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹന സ്വ്ലോഗ്. ഞങ്ങളിപ്പോൾ മദീനത്തുള്ള ഖുർആൻ പ്രസ്സിലോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ ഇടതുവശത്ത് കാണുന്ന മല കണ്ടോ, അവിടെയാണ് ഖിയാമത്ത് നാളിൽ ദജ്ജാൽ ഇറങ്ങുന്നത്. ദജ്ജാൽ ഈ മലയിൽ നിന്നുകൊണ്ട് മദീനയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ചോദിക്കും. മദീനയുടെ അതിർത്തി കടക്കാൻ മലക്കുകൾ ദജ്ജാലിനെ അനുവദിക്കത്തില്ല, മലക്കുകൾ ആട്ടി ഓടിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മദീനയുടെ ചുറ്റും മലക്കുകളെ അള്ളാഹു കാവൽ നിർത്തിയിട്ടുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ മലയുടെ മുകളിൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഗസ്റ്റ് ഹൗസ് ആണുള്ളത്. തിരിച്ചു വരുന്ന ടൈമിൽ ഈ ദജ്ജാൽ ഇറങ്ങുന്ന മല ഒന്നുകൂടി കാണിക്കാം. ഇപ്പൊ ഞങ്ങൾ ഖുർആൻ പ്രസ്സിലെത്തി. ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ക്യൂവിൽ നിൽക്കാൻ. ഇപ്പൊ ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, എന്നിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുവാണ്. രാവിലെ 9 മണി വരെയാണ് തോന്നുന്നു ഇവിടെ പ്രവേശിക്കാനുള്ള ടൈം. ഇവിടെ കയറുന്ന എല്ലാവർക്കും ഇവിടുന്ന് ഖുർആൻ സൗജന്യമായിട്ട് കൊടുക്കും. നല്ല ഭംഗിയുണ്ട് ഈ പൂന്തോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ. ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഒരു പൂന്തോട്ടം ഒരു മലയാളിയാണ് നിർമ്മിച്ചതെന്ന്. ക്യൂ എന്ന് വെച്ചാൽ ചെറിയ ക്യൂ ഒന്നും അല്ല കേട്ടോ, ഇത്രയും വലിയ ക്യൂ ആണെന്ന് ഞങ്ങൾ അവിടെ കയറി നിന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് പോയിട്ടോണ്ടിരിക്കണം. ചില സമയത്ത് 1.5 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഇത്രയും ആൾക്കാർക്ക് എങ്ങനെയാ ഇത്രയും സൗജന്യമായിട്ട് ഖുർആൻ കൊടുക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം. ഞങ്ങളിപ്പോൾ ഈ വശത്ത് എത്തിയതേ ഉള്ളു, ഇനി ആ ബിൽഡിങ്ങിലുള്ള വരിയിലോട്ട് എത്തണം. ഇവിടെ നിൽക്കുന്ന പല ചെടികളും നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെടികളാണ്. മലയാളിയല്ലേ ഇത് രൂപകൽപ്പന ചെയ്തത്, അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെടി തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു പള്ളി കാണാൻ പറ്റുന്നുണ്ട്. അത് പള്ളിയാണോന്ന് അറിയത്തില്ല. ഇവിടെ പല വലിപ്പത്തിലുള്ള ഖുർആനുണ്ട്. അതുമാത്രമല്ല, ഖുർആൻ എങ്ങനെ അച്ചടിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് നിന്നുകൊണ്ട് കാണാം. വലിയ ഖുർആനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തും വാങ്ങിക്കാം. ഇത് കണ്ടോ ഗൈസ്, ഒരു വലിയ ഖുർആൻ ഗ്ലാസ്സിലിരിക്കുന്ന, പല സൈസിലും വലിപ്പത്തിലും എല്ലാം ഉള്ള ഖുർആനുണ്ട്. എനിക്ക് തോന്നുന്നു പല ഭാഷയിൽ തർജ്ജിമ ചെയ്ത ഖുർആനും ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെറിയൊരു കാർഡ് പോലെ വെച്ചേക്കുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഖുർആൻ കണ്ടില്ലേ, അതാണ് കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഖുർആൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഖുർആന്റെ ഇടയ്ക്ക് നമ്മളൊരു അടയാളം വെക്കുന്ന നൂലില്ലേ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതാണ് കണ്ണ് കാണാത്തവർ ഓതുന്ന ഖുർആന്. അതിങ്ങനെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വിരലുകൊണ്ട് തപ്പി തപ്പി ഓതാൻ കഴിയും. ഉസ്താദ് പറഞ്ഞത് ഇവിടുന്ന് കിട്ടുന്ന ഖുർആൻ നിധി പോലെ സൂക്ഷിക്കണമെന്നാണ്. ഇതാണ് ഖുർആൻ അച്ചടിക്കുന്ന സ്ഥലം. അവിടെ വെള്ള കളറിൽ അടുക്കി അടുക്കി വെച്ചേക്കുന്നതെല്ലാം ഖുർആനിലേക്കുള്ള പേജുകളാണ്. ഇത് സൂക്ഷിച്ചു നോക്കിയാൽ പലതരത്തിലുള്ള മെഷീൻസ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേപ്പറിൽ അച്ചടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം എത്ര ഖുർആൻ ആയിരിക്കും ഇവിടെ അച്ചടിക്കുന്നത്. അതിനകത്ത് ഖുർആൻ ഇങ്ങനെ കേറി പോകുന്ന കാണാൻ പറ്റും. ഒരാൾ അതിനെ അടുത്തോട്ട് വരുന്നുണ്ട്. ആ പേപ്പർ നീങ്ങി പോകുന്ന കണ്ടോ ഗൈസ്, അത് അച്ചടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കട്ട് ചെയ്തിടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിരവധി മെഷീൻസ് ആണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദീനത്ത് വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും സന്ദർശിക്കേണ്ട ഒരു പ്ലേസ് ആണിത്.
കണ്ടുകഴിഞ്ഞ് ഞങ്ങളിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങി വരുമ്പോൾ ഒരാണ് ഖുർആൻ തരുന്നത്. ആ വിൻഡോ വഴിയാണ് എല്ലാവർക്കും ഖുർആൻ കൊടുക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്നത് 15 ഇഞ്ചസുമാണ്, വലിയവർക്ക് 35 ഇഞ്ചസുമാണ് തരുന്നത്. ഖുർആൻ തരുന്ന ആള് മലയാളം പറഞ്ഞ കേട്ടോ ഗൈസ്. അങ്ങനെ ഹായ ഖുർആനും വാങ്ങിച്ചുകൊണ്ട് നടക്കുവാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കിട്ടി. ഇനി ഞങ്ങൾ തിരിച്ചു വിടുന്ന അടുത്ത സ്ഥലത്തേക്ക് പോവാൻ പോവാണ്. പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കച്ചവടക്കാരും കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് ദജ്ജാൽ ഇറങ്ങുന്ന മല ഉള്ളത്. തിരിച്ചു വരാൻ നേരം നിങ്ങളെ കാണിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഈ കാണുന്നതാണ് ദജ്ജാൽ ഇറങ്ങുന്ന മല. ഇപ്പൊ നമുക്ക് ഫുള്ള് നന്നായിട്ട് കാണാം. കഴിഞ്ഞ തവണ ഉംറയ്ക്ക് പോയതുപോലല്ല ഈ പ്രാവശ്യം പോയപ്പോ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.